ദേണ്ട ഇവനാണ് കടലിലെ കലപ്പ. ഇവനെ വെച്ച് കടൽ അങ്ങോട്ട് ഉഴുതു മറിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മീനിന് ഒരു കൈയും കണക്കുമില്ല. ഫിഷർടൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ സിമ്പിളായിട്ട് മീൻ പിടിക്കുന്നൊരു പരിപാടിയാണ് ഈ കാണുന്നത്. ഇത് ചുമ്മാ നോക്കൂ, ഇത് ഈ കാണുന്ന ഈ തടിക്കഷ്ണം, ഇത് രണ്ട് വള്ളത്തിൻ്റെ രീതിയിൽ ചുമ്മാ ഇങ്ങനെ മുറിച്ചിട്ട് വെക്കണം. ഇതിനകത്ത് വള്ളി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുക, ഇത്രയേ ഉള്ളൂ പരിപാടി. പക്ഷെ ഇതിൻ്റെ റിസൾട്ട് നോക്കൂ, ഇത് ഇത്രേ ഹുക്സ് ഉണ്ടാവും, 1, 2, 3, 4. പിന്നെ ഇതാണ്ട് ഇതുപോലെ അഴിച്ചങ്ങ് വിട്ടേക്കും. മീനൊക്കെ കിട്ടിയാൽ എങ്ങനെ അറിയും എന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. കണ്ടോ കണ്ടോ, മീൻ പിടച്ച കണ്ടോ. അതായത് ചില സമയത്ത് നമുക്ക് രണ്ടെണ്ണത്തിനെ അല്ലെങ്കിൽ മൂന്നെണ്ണത്തിനെ അതും അല്ലെങ്കിൽ നാലെണ്ണത്തിനെ വരെ കിട്ടും. കാരണം നമ്മളിപ്പോൾ 4 ഹുക്സാണ് ഇടുന്നത്, അതുകൊണ്ട് 4 എണ്ണത്തിനെ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓ, ത്രീ ഇതോ. ഏ കുരിയൊക്കെ സമയമാണ് കാണേ നട്ടാരാഹിനി. നേരത്തെ നമ്മുടെ ചൂണ്ട പൊട്ടിച്ചു പോയൊരു മീനാണ്, അവനെ പിന്നെയും കിട്ടി, അതാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഇതുണ്ടോ, കട്ട ചോരയാണ് ഈ മീനിൻ്റെ വായിക്കകത്തുനിന്ന് വീഴുന്നത്. അപ്പോൾ അതിനെ അപ്പം തന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വെള്ളം കടലിൽ നിന്ന് തന്നെ എടുത്തിട്ട് കുറേശ്ശേ ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് വൃത്തിയാക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരത്തില്ല. പിന്നെ ഇതിൽ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്, ഈ വെള്ളം തിരിച്ചൊഴുകിപ്പോക്കോളും. ഏകദേശം വെളുപ്പിനെ 6 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പം ഏകദേശം ഒരു 7:30 ആയി. ഇത്രയും സമയം കൊണ്ട് നമുക്കൊരു 22 മീനോളം കിട്ടി. We'll be right back.
ഈ ബോട്ടിന്റെ നടുക്ക് വയ്ക്കുന്ന ഈ കമ്പ് കണ്ടോ, ഈ കമ്പിലാണ് നമ്മുടെ സ്പ്ലാഷ് ബോർഡ് നമ്മൾ ബന്ധിപ്പിച്ചേക്കുന്നത്. ഇത് ബോട്ടിന്റെ ഇടതുവശത്തും വലതുവശത്തും ഉണ്ടാവും. മീൻ ഇവിത്തൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് അടുത്തടുത്ത് വരും, അല്ലെങ്കിൽ ഇത് എപ്പോഴും വിപരീത ദിശയിലേക്ക് അകന്നാണ് പോവുക. അപ്പൊ നമുക്കറിയാൻ പറ്റും മീൻ ഇവിത്തൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ. ഇപ്പോൾ ഈ സ്പ്ലാഷ് ബോർഡിലേക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ആ സ്വാഭാവിക ചലനം നഷ്ടപ്പെട്ടു, കാരണം അതിൻ്റെ പുറകിൽ വെയിറ്റ് ഉണ്ട്. അപ്പം നമുക്കറിയാൻ പറ്റും ഇതിൽ മീൻ അടിച്ചിട്ടുണ്ട്. സ്പ്ലാഷ് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ആക്സിഡൻറ്റിനുള്ള സാധ്യത കൂടുതലാണ്, കാരണം നമ്മളുടെ ബോട്ടിൻ്റെ സാധാരണ വലിപ്പമല്ല, വേറൊരു ബോട്ടിന് സൈഡ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്പ്ലാഷ് ബോർഡിൻ്റെ ദൂരം കൂടെ കണക്കാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പം ഓപ്പോസിറ്റ് നമുക്കൊരു ബോട്ട് വന്നപ്പോൾ ആ ബോട്ടിൽ സ്പ്ലാഷ് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് തമ്മിൽ കൂട്ടിയിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ജസ്റ്റ് എസ്കേപ്ഡ് ആണ്. അങ്ങനെ ചില സ്പെഷ്യലാണ്, എൻ്റെ ദേഹത്തെ വരണ്ടോ സാധാരണ പോലത്തില്ല. തേർട്ടി ഫൈവ് ഇയേഴ്സ് ഫസ്റ്റ് ടൈം ഗോയിങ് അലോൺ ഇൻ ടു ദ സീ. ആറരയ്ക്ക് പോയി, ഇപ്പൊ ഏകദേശം 9 മണിയായി. ഇത്ര സമയം കൊണ്ട് കിട്ടിയതാണ്. 45 എണ്ണം അടുത്തുണ്ടാവും.